ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധുസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇഡ്ഡലി പൊടി അല്ലെങ്കിൽ ദോശപ്പൊടി ഉണ്ടാക്കാനാണ് പോകുന്നത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഏറ്റവും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇഡ്ഡലി പൊടിയാണിത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര ഗ്ലാസ് വൻപയർ അല്ലെങ്കിൽ ഉണക്കപ്പയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വറുത്തെടുക്കുക. വളരെ എളുപ്പത്തിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശപ്പൊടി അല്ലെങ്കിൽ ഇഡലിപ്പൊടിയാണിത്. അപ്പോൾ ഇത് ഒരു മീഡിയം തീയിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഇഡലിപ്പൊടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ വൻപയറൊന്നും ചേർക്കാറില്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. നമ്മളിതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. വൻപയറാണെന്ന് തോന്നില്ല. ഈ ഇഡലിപ്പൊടിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് എടുത്തിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇതിപ്പോൾ ഒന്ന് വറവായി വരുന്നുണ്ട്. നമുക്ക് തീയൊന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇതിപ്പോൾ വറവായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ തീ കൂട്ടി വയ്ക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ നല്ല കരി കരുന്നതിന് വറവായി വരും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യണം. അപ്പോൾ ഇത് നന്നായിട്ട് വറവായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളകുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഓഫ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഒരു നുള്ള് കായംപൊടി ചേർത്ത് കൊടുക്കുക. കായംപൊടി ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതി. ഒരു വാസനയ്ക്ക് വേണ്ടിയിട്ടാണ് കായംപൊടി ചേർക്കുന്നത്. അതൊരു നുള്ള് ചേർത്ത് കൊടുക്കുക. ഈ തീ ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറിയതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് ചൂടാറിയ ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ വറുത്ത് വെച്ചത് ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഞാനത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഇഡലിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചാലിച്ചെടുക്കാം. നമുക്ക് കുറച്ച് ഇഡലിപ്പൊടി എടുക്കുക. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചാലിച്ചെടുക്കുക. ഇത് വെളിച്ചെണ്ണ ഇല്ലാണ്ടും കഴിക്കണവരുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ താല്പര്യമില്ലെങ്കിൽ ഒഴിക്കണം എന്നില്ല. ഇപ്പം നമ്മൾ ഇഡലിപ്പൊടി ചാലിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ബാക്കി വരുന്ന ഇഡലിപ്പൊടി നമുക്കൊരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും. കുറേ നാൾ അത് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റണ ഇഡലിപ്പൊടിയാണിത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.